പതിവ് തെറ്റിക്കാതെ ഇത്തവണയും ശോഭായാത്രയിൽ ഭാരതാംബയാകാൻ അനുശ്രീ എത്തി. സിനിമാ തിരക്കുകളുടെ എല്ലാം ഇടവേളയിലാണ് താരം നാട്ടിലെത്തിയത്. പക്ഷെ ഇതിലൊന്നും രാഷ്ട്രീയം കാണരുതെന്ന് അഭ്യർത്ഥിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് താരം. ഈ വട്ടം ഞാൻ നാട്ടിലുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അതില് ഭാരതാംബയായിട്ട് ഒരുങ്ങുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ലൈവ് വന്നതിന്റെ കാര്യം, ഇതൊരിക്കലും ഒരു രാഷ്ട്രീയ ചിന്തയിൽ ഒന്നും ചെയ്യുന്ന ഒരു കാര്യമല്ല. ഞാൻ ഈ കമ്പൂഞ്ചേരി നാട്ടില് ജനിച്ചു വളർന്ന ഒരാളാണ്. അപ്പോൾ പണ്ടാണെങ്കിലും ഇപ്പോഴാണെങ്കിലും എപ്പോഴാണെങ്കിലും ഞങ്ങൾ ശ്രീകൃഷ്ണ ജയന്തി എന്നൊക്കെ പറയുന്നത് ഞങ്ങൾ നാട്ടുകാരെല്ലാം ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു ആഘോഷമായിട്ട് മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. അമ്മമാരൊക്കെ അവരുടെ മക്കളെ മത്സരിച്ച് കൃഷ്ണനും രാധയും ഒക്കെ ആക്കുന്നത് കണ്ടാണ് ഞങ്ങൾ വളർന്നിട്ടുള്ളത്. ഞങ്ങളും അതിൽപ്പെട്ട ആൾക്കാരാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ചടങ്ങിന് അല്ലെങ്കിൽ ഈ ഒരു ആഘോഷത്തിന് ഞാനിവിടെ ഉള്ളത് കൊണ്ട് ഞാൻ പങ്കാളിയാവുന്നത്. ഒരിക്കലും ഒരു രാഷ്ട്രീയത്തിന്റെ ഒന്നും പേരിൽ ആരും ഒരു കമന്റോ കാര്യങ്ങളോ ഒന്നും ഇടാൻ പാടില്ല. ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരു കുട്ടി ഇവിടുത്തെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നു എന്നുള്ള രീതിയിൽ മാത്രമേ ഇത് കാണാവുള്ളൂ. അപ്പൊ ഞാൻ ഒരുങ്ങിയ വർഷമായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ ഇതിന് അത്രയും വലിയ രാഷ്ട്രീയ ചിന്തയുണ്ട് എന്നൊക്കെ ഒരു പക്ഷേ ആദ്യമായിട്ട് ഞാൻ കേട്ടതുപോലും. അത് ശ്രീകൃഷ്ണ ജയന്തി എന്നല്ല, ക്രിസ്മസ് ആണെങ്കിലും വേറെ എന്താണെങ്കിലും ഞങ്ങളുടെ നാട്ടിൽ ഈ ഗ്രൂപ്പുകാരൊക്കെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാറുണ്ട്, കരോളിന് പോകാറുണ്ട്. അതുപോലെ തന്നെ എല്ലാവരുടെയും പ്രോഗ്രാംസിൽ നമ്മൾ ഒരുമിച്ചൊരു ഗ്രൂപ്പായിട്ട് നിൽക്കാറുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ ശ്രീകൃഷ്ണ ജയന്തി എന്ന് പറഞ്ഞ ഈ ഒരു ആഘോഷത്തിന് ഞങ്ങളിങ്ങനെ നിൽക്കുന്നത്. സോ എന്തായാലും എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ പോസിറ്റീവ് സൈഡും മാത്രമേ എനിക്കിതിൽ ആവശ്യമുള്ളൂ. ഒരിക്കലും ഒരു നെഗറ്റീവായിട്ട് പറയുകയോ അല്ലെങ്കിൽ ഇതിനെ ഒന്ന് രാഷ്ട്രീയവൽക്കരിക്കാനോ ഒന്നും ആരും ശ്രമിക്കുകയോ ഒന്നും ചെയ്ത് അങ്ങനത്തെ ഒരു ചിന്തയില്ലാണ്ട് എൻ്റെ ജനിച്ചു വളർന്ന നാട്ടിലെ ഒരു ആഘോഷത്തിൽ ഞാനിവിടെ ഉള്ളതുകൊണ്ട്, ഞാൻ ഫ്രീ ആയിരുന്നതുകൊണ്ട് ഞാൻ പങ്കെടുക്കുന്നു, അത്രയേ ഉള്ളൂ. സോ എല്ലാവരുടെയും അനുഗ്രഹമൊക്കെ വേണം, സപ്പോർട്ടും വേണം. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഘോഷയാത്രയ്ക്ക് പോകണം. കാണാം കേട്ടോ, ബൈ.